നമസ്കാരം റെസ്പോൺസിലേക്ക് സ്വാഗതം മലയാളത്തിലെ ഏറ്റവും മികച്ച നടൻ ആര് എന്ന ചോദ്യം ഉയർന്നാൽ മമ്മൂട്ടിയുടെ ആരാധകരും മോഹൻലാലിൻ്റെ ആരാധകരും തമ്മിൽ തല്ലാൻ തുടങ്ങും ഇരുകൂട്ടരും പറയുക അവരുടെ താരമാണ് മികച്ച ആൾ എന്ന് തന്നെയാണ് രണ്ടുപേരും മികച്ചവരും പ്രശസ്തരും പ്രഗത്ഭരും തന്നെയാണ് എന്നതാണ് സത്യം ഇവർ രണ്ടുമല്ലാതെ മലയാളത്തിൽ നായക പദവി അലങ്കരിക്കുന്ന അനേക നടന്മാരുണ്ട് ജയറാമും ദിലീപും ബിജു മേനോനും ആസിഫ് അലിയും പൃഥ്വിരാജും ദുൽഖർ സൽമാനും ഫഹദ് ഫാസിലും നിവിൻ പോളിയും അടങ്ങുന്ന ഒരു നിര ചെറുപ്പക്കാർ തന്നെ ഇവർക്ക് പിന്നാലെയുണ്ട് ഇവരാരും മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കടന്നൊരു പദവി ആഗ്രഹിക്കുന്നുമില്ല ഇവരുടെ ആരാധകർ നൽകുന്നുമില്ല അതുകൊണ്ടാണ് മെഗാസ്റ്റാർ എന്ന വിശേഷണം മമ്മൂട്ടിക്കും മോഹൻലാലിനും ആരാധകർ നൽകുന്നത് ആരാധകർ മാത്രമല്ല സാധാരണ ജനങ്ങളും ഈ രണ്ടുപേരെയും മലയാള സിനിമയുടെ ഭാഗ്യമായാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് നടന്മാരെക്കാൾ കൂടുതൽ മറ്റ് സാധാരണ മനുഷ്യരെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം ഈ സമൂഹത്തോട് പുലർത്തേണ്ടതും ഇവർ തന്നെയാണ് ഇവർ ഈ താരപദവിയിൽ ഇങ്ങനെ കാൽനൂറ്റാണ്ടിലധികമായി നീണ്ടു നിൽക്കുമ്പോൾ സ്വാഭാവികമായും കേരള ജനതയുടെ വലിയൊരു വിഭാഗത്തെ സ്വാധീനിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഇവർക്കുണ്ടായിരിക്കുന്നു അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട ബ്രാൻഡുകളുടെയൊക്കെ അംബാസഡർമാരായി ഇവർ കടന്നു വരുന്നത് കേവലം കലയ്ക്കപ്പുറം ഒരു ജീവിതോപാധി കൂടിയാണ് ഇവർക്ക് അഭിനയം എന്നത് അംഗീകരിച്ച മതിയാവും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പ്രതിഫലം തന്നെയായിരിക്കും ചലച്ചിത്ര താരങ്ങളുടെ ആദ്യത്തെ അജണ്ട എന്നാൽ പണം ലഭിക്കുന്നു എന്നതുകൊണ്ട് മാത്രം എന്തും പറയുന്നതും എന്തും ചെയ്യുന്നതും ഇവർ അലങ്കരിക്കുന്ന മാതൃകാ പദവിക്ക് ദോഷമാണ് ഇത് തിരിച്ചറിയേണ്ട ഉത്തരവാദിത്വം എല്ലാ നടന്മാർക്കും എല്ലാ നടിമാർക്കുമുണ്ട് സിനിമാ താരങ്ങളുടെ ഒരു സംഘടന ഉണ്ടാവുകയും അതിൻ്റെ തലപ്പത്തെത്തുകയും ചെയ്യുക എന്ന ദൗത്യം മോഹൻലാലിനെ തേടിയെത്തുമ്പോൾ അത് തിരസ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ നടൻ എന്ന നിലയിൽ അത് അംഗീകാരമായി കരുതാവുന്നതാണ് എന്നാൽ മറ്റു പല സിനിമാ താരങ്ങൾക്കും ഇത്തരം പദവികളും സ്ഥാനങ്ങളും അവരുടെ കരിയറിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണെങ്കിൽ മോഹൻലാലിനോ മമ്മൂട്ടിക്കോ അതിൻ്റെയൊന്നും ആവശ്യവും പിൻബലവും ഇല്ല എന്നതാണ് സത്യം അതേസമയം ഇത്തരം പദവികൾ സിനിമാ സമൂഹത്തെ ഒരുമിപ്പിച്ചു നിർത്താൻ ആവശ്യമെങ്കിൽ അവർ അത് തിരസ്കരിക്കേണ്ട കാര്യവുമില്ല എന്നാൽ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പോലുള്ള നടന്മാർ ഏതെങ്കിലും ഒരു പദവി അലങ്കരിക്കുമ്പോൾ ആ പദവിയിൽ യാതൊരു കളങ്കവും വരാതിരിക്കാൻ സൂക്ഷിക്കേണ്ടത് ഇവരുടെ താരപദവി നിലനിർത്തുന്നതിന് ആവശ്യമാണ് രാജ്യത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കുകയും യുദ്ധമുഖത്ത് നിൽക്കുകയും ചെയ്യുന്ന ധീരദേശാഭിമാനികളായ സൈനികർക്ക് മാത്രം ലഭിക്കുന്ന കേണൽ പദവി മോഹൻലാലിനെ പോലുള്ള ഒരു നടന് നൽകിയത് ആ മനുഷ്യൻ ഈ സമൂഹത്തിന് നൽകുന്ന സ്വാധീനം കണക്കിലെടുത്ത് മാത്രമാണ് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്കില്ലാത്ത കുറച്ചുകൂടി ഉത്തരവാദിത്വം മോഹൻലാലിനെ ഈ സമൂഹത്തോടുണ്ടാവുകയാണ് നിർഭാഗ്യവശാൽ അമ്മ എന്ന സംഘടനയുടെ കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ നാണംകെട്ട സംഘടനയുടെ പ്രസിഡന്റ് പദവി മോഹൻലാൽ അലങ്കരിക്കുന്നത് കേണൽ പദവിക്ക് മാത്രമല്ല ിക്കും നാണം കേടാണേ എന്ന് പറയാതിരിക്കാൻ വയ്യ പ്രത്യേകിച്ച് അമ്മയുടെ പ്രസിഡന്റായി മോഹൻലാൽ അവരോധിക്കപ്പെട്ട അതേ യോഗത്തിൽ വെച്ച് ഒരു ക്രിമിനൽ കേസിലെ പ്രതിയെ മഹാനാക്കി വാഴിച്ച അവസ്ഥ വേദനാജനകവും നിരാശാജനകവുമാണ് അമ്മ എന്ന് പേരുള്ള മോഹൻലാൽ പ്രസിഡന്റ് ആയിരിക്കുന്ന സംഘടനയിലെ ഒരു വനിതാ അംഗത്തെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത കേസിൽ എൺപത്തിയൊൻപത് ദിവസം ജയിലിൽ കിടന്ന ആളാണ് ദില്ലീപ് ആ കേസിൽ ദിലീപ് കുറ്റവിമുക്തനായി ഇതുവരെ കോടതി പ്രഖ്യാപിച്ചിട്ടില്ല ദിലീപിന്റെ പേരിലുള്ള കുറ്റാരോപണവും കുറ്റവിചാരണയും വിചാരണയും നടക്കാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ എന്തിന്റെ ന്യായം പറഞ്ഞാണെങ്കിലും സാങ്കേതികതയുടെ ന്യായം പറഞ്ഞാണെങ്കിലും ദിലീപിനെ അവരോധിക്കുന്നതും അംഗീകരിക്കുന്നതും നിയമവിരുദ്ധവും ജനസമൂഹത്തോടുള്ള വെല്ലുവിളിയുമാണ് ഈ വെല്ലുവിളിയും ജനവിരുദ്ധ പ്രവൃത്തിയും മോഹൻലാൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അതേ യോഗത്തിൽ വെച്ച് നടന്നു എന്ന് പറയുന്നത് തീർത്തും ലജ്ജാവഹമാണ് താൻ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കണമെങ്കിൽ വേട്ടക്കാരനോടൊപ്പമല്ല ഇരയോടൊപ്പം മാത്രമേ നിൽക്കൂ എന്ന് തുറന്നു പറയാനുള്ള തൻ്റെ ഇടമായിരുന്നു മോഹൻലാൽ കാണിക്കേണ്ടിയിരുന്നതും കാണിക്കാതിരുന്നതും ആ തീരുമാനം നടപ്പിലാക്കുന്ന യോഗത്തിൽ വെച്ച് ചില സിനിമാ താരങ്ങൾ നടത്തിയ അധിക പ്രസംഗങ്ങൾ അതേപടി റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമമാണ് ഞങ്ങളുടേത് ഇടവേള ബാബു എന്ന മോഹൻലാലിന്റെ സെക്രട്ടറി ആ യോഗത്തിൽ വെച്ച് നടത്തിയ വീമ്പിളക്കലുകൾ വിളക്കലുകൾ നിർത്താൻ പോലും പറയാൻ അവിടെ ഒരു താരവുമില്ലായിരുന്നു അമ്മയിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് ഉറപ്പായതുകൊണ്ട് ആത്മാഭിമാനമുള്ള നടിമാർ ആ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ ആത്മാഭിമാനം പണയം വെച്ച് നടന്മാരുടെ ഇംഗിതത്തിനും താല്പര്യത്തിനും വേണ്ടി മാത്രം വാതുറക്കുന്ന ചില നടിമാർ ആക്രമിക്കപ്പെട്ട നടിയെ അപഹസിക്കുന്നതിനും പരിഹസിക്കുന്നതിനും കൂട്ടുനിന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടു അത്തരം പരാമർശങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കാതിരുന്ന മോഹൻലാൽ ആ ആക്ഷേപങ്ങളോടൊക്കെ വെച്ചുകൊണ്ടാണ് അമ്മയുടെ പ്രസിഡന്റായി അവരോധിതനായത് ഇന്ന് കേരളീയ സമൂഹം ഒരുപോലെ രാജിവെച്ച നാല് നടിമാർക്കൊപ്പം നിന്നുകൊണ്ട് ബലാത്സംഗത്തിനിരയായ നടിക്കു വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ പുരുഷ മേധാവിത്യത്തിനെതിരെ സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ നിയമവിരുദ്ധതയ്ക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ വാതുറക്കാൻ പോലും മോഹൻലാലിന് സാധിക്കുന്നില്ല തീർച്ചയായും കേരളീയ സമൂഹം ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ലാലേട്ടൻ എന്ന് വിളിക്കുന്ന മോഹൻലാൽ ഈ സമൂഹത്തെ ഈ പ്രവൃത്തി വഴി വല്ലാതെ നിരാശപ്പെടുത്തുകയാണ് ലെഫ്റ്റനന്റ് കേണൽ എന്ന് പറയുന്ന രാജ്യം ആദരിച്ചു നൽകിയ പദവിയെ അപമാനിക്കുകയാണ് ഇനിയെങ്കിലും അമ്മയുടെ ജനറൽ ബോഡി യോഗം അടിയന്തരമായി വിളിച്ചു ചേർത്ത് ദിലീപിനെ സംഘടനയുടെ ഭാഗമാക്കാൻ തീരുമാനിച്ചത് തെറ്റാണ് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് കേസന്വേഷണവും വിചാരണയും പൂർത്തിയായി ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെടുന്നത് വരെ അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള മര്യാദ മോഹൻലാൽ കാണിക്കേണ്ടിയിരിക്കുന്നു അത് മെഗാസ്റ്റാർ എന്ന നിലയിൽ ജനങ്ങൾ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിന് ലെഫ്റ്റനന്റ് കേണൽ എന്ന നിലയിൽ ഈ സമൂഹത്തിന് മാതൃകയാകുന്നതിന് അത്യാവശ്യമാണ് ഇതിനു മുൻപും ഈ പദവികളൊക്കെ സ്വന്തമാക്കിക്കൊണ്ട് മോഹൻലാൽ തെറ്റായ ചില മാതൃകകൾ ഈ സമൂഹത്തിന് നൽകിയിട്ടുണ്ട് സർക്കാരിന്റെ പണം കൈപ്പറ്റിക്കൊണ്ട് ലാലിസം എന്ന പേരിൽ നടത്തിയ ഷോ ചുണ്ടിനക്കൽ പരിപാടിയായി പോയ കഥ എല്ലാവർക്കും അറിയാം അന്ന് ഏറെ വിവാദങ്ങൾ ഉണ്ടായിട്ടും അതിന്റെ തനി ആവർത്തനമായി കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിലും ഇത് തന്നെ അരങ്ങേറി ലോകമെമ്പാടും മോഹൻലാൽ ഷോകൾ സംഘടിക്കപ്പെടുന്നതും ആളുകൾ മോഹൻലാലിനെ കാണാൻ എത്തുന്നതും അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കാനും അദ്ദേഹത്തിന്റെ അഭിനയം കാണാനും അദ്ദേഹത്തിന്റെ പ്രതിഭ അനുഭവിച്ചറിയാനുമാണ് അതൊക്കെ റെക്കോർഡ് ചെയ്ത് മൈക്കിലും വീഡിയോയിലും കാണിച്ചിട്ട് മോഹൻലാൽ സ്റ്റേജിൽ കയറി നിന്ന് ചുണ്ടനക്കുന്നത് തെമ്മാടിത്തരവും ചതിയുമാണ് ഇത്തരം ചുണ്ടനക്കലുകളാണ് മോഹൻലാലിന്റെ ധർമ്മമെങ്കിൽ സി കാസറ്റും മേടിച്ച് കാണാൻ ആളുകൾക്ക് സാധിക്കും കേവലം നൂറോ നൂറ്റമ്പതോ രൂപയ്ക്ക് ഒരു സി ഡി വേടിച്ച് കാണാൻ കഴിയുന്ന മോഹൻലാൽ ഷോ കാണാൻ പത്തും പതിനയ്യായിരവും രൂപ കൊടുത്ത് ദീർഘദൂരം യാത്ര ചെയ്തു പോവേണ്ട ഒരാവശ്യവും പ്രവാസികൾക്കില്ല ഇത്തരം വഞ്ചനകളിൽ നിന്നും മോഹൻലാൽ ഇനിയെങ്കിലും വിട്ടു നിൽക്കേണ്ടിയിരിക്കുന്നു രജനീകാന്തിനെ പോലുള്ള നടന്മാർ സമൂഹത്തിന് നൽകുന്ന ചില മാതൃകകളുണ്ട് താൻ അഭിനയിച്ച സിനിമ പരാജയപ്പെട്ടാൽ ആ പണം പോലും നിർമ്മാതാവിന് തിരിച്ചു നൽകുന്ന മര്യാദയാണ് രജനീകാന്ത് കാണിക്കുന്നത് മോഹൻലാലിനെക്കാളൊക്കെ എത്രയോ ഇരട്ടി മൂല്യമുള്ള നടനാണ് രജനീകാന്ത് അതുകൊണ്ട് ഈ വിവാദത്തിൽ കിടന്ന് ഉരുണ്ട് നാറാതെ എത്രയും വേഗം അമ്മയുടെ ഭാഗത്തുണ്ടായ തെറ്റുതിരുത്തുകയും ദിലീപിന്റെ പേരിൽ നടപടിയെടുക്കുകയും അല്ലാത്ത പക്ഷം രാജിവെക്കുകയും ചെയ്ത് താരപദവി നിലനിർത്താനും കേരളീയ സമൂഹത്തിന് അപമാനിക്കപ്പെട്ടതിന് പരിഹാരം കാണാനും മോഹൻലാൽ തയ്യാറാകും എന്നാണ് ആഗ്രഹിക്കുന്നത് അപേക്ഷിക്കുന്നത് നന്ദി നമസ്കാരം